അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം കോളിഫ്ലവർ, വറുത്തരച്ച കോളിഫ്ലവർ കറിയും പിന്നെ ചീരവറവും പിന്നെ ചിക്കൻ ഫ്രൈയും ആണ്, ചിക്കൻ ചില്ലിയും ആണ്. അപ്പോൾ ഇത് ഞാൻ നല്ല കോൾഡ് വാട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ജാനസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഓർത്തത്, കുറേ നാളായാലോ ഡേൻമ ലൈഫ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു ഡേൻമ ലൈഫ് ചെയ്യാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ വിചാരിച്ചു എന്താ, അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കലും കഴിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിരിക്കുന്ന ടൈമിലാണ് ഞാനിങ്ങനെ ഓർത്തത്. അപ്പോൾ വിചാരിച്ചു എന്തായാലും ഇന്നൊരു ഡേൻമ ലൈഫ് ചെയ്യാം. അപ്പോൾ ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇന്നത്തെ ഡേൻമ ലൈഫ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് കോളിഫ്ലവർ, വറുത്തരച്ച കോളിഫ്ലവർ കറിയാണ്. പിന്നെ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഇതിൽ അരി കഴുകിയിട്ട് ഹോട്ട് ബോക്സിൽ എടുത്തു വെക്കുകയാണ് ചെയ്യാറ്. അപ്പം നമുക്ക് കോളിഫ്ലവർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് നമ്മുടെ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, നമ്മുടെ പച്ചക്കറിത്തോട്ടത്തിൽ ഉണ്ടാക്കിയെടുത്ത കോളിഫ്ലവർ തന്നെയാണ്. അപ്പോൾ കോളിഫ്ലവർ കറി വെക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളിങ്ങനെ ഇതുപോലെ ഇങ്ങനെ കീറിയിട്ടിട്ട് അത് ചൂട് നമ്മൾ വെള്ളം തിളപ്പിച്ച് അതിൽ മഞ്ഞളും ഉപ്പും മഞ്ഞളും കൂടി ഇട്ടിട്ട് വേണം വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ എവിടെ ഉണ്ടാക്കിയാലും ഷോപ്പിൽ നിന്ന് വാങ്ങിയതായാലും എന്ത് തന്നെ ആയാലും അതിൽ ഒരുപാട് അണുക്കൾ പുഴുക്കൾ അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് വേണം നമ്മൾ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എൻ്റെ ചോറിൻ്റെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരി ചൂടുവെള്ളത്തിലും കഴുകുകൊണ്ട് ആദ്യം നല്ല ചൂടുവെള്ളം തിളച്ച വെള്ളത്തിൽ തന്നെയാണ് ഫസ്റ്റ് അരി കഴുകുന്നത്. അതിനുശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം നോർമൽ വാട്ടറിൽ കഴുകിയിട്ടാണ് അതിലേക്ക് ഇടുന്നത്. അപ്പോൾ ഇതാ ഉച്ചയ്ക്ക് ഇതിൽ ചോറിൻ്റെ അരി കഴുകിയിട്ടിട്ടുണ്ട്. ഈ വെള്ളം നല്ലോണം തിളച്ച് വരട്ടെ. തിളച്ച് വന്നിട്ട് നമുക്ക് അത് ഹോട്ട് ബോക്സിൽ എടുത്ത് വെക്കണം. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാറുണ്ടായി. ഇതൊക്കെ ഞാൻ തലേന്ന് കഴുകി വെക്കുന്നതാണ്. ഇന്നലെ എന്താ അറിയില്ല, തീരെ വയ്യായിരുന്നു, തലവേദന ഒക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് കഞ്ഞിക്കലം അതൊക്കെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടി, ബാക്കിയൊക്കെ കഴുകി വെച്ചിരുന്നു. ഇത് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഹോട്ട് ബോക്സിലേക്ക് എടുത്ത് വെക്കാം. പിന്നെ ഇതാ സ്നോബലിൻ്റെ കൂടൊക്കെ വൃത്തിയാക്കാനുണ്ട്, അതിനിടയിൽ അതും ചെയ്യാനുണ്ട്. കൂട് കഴുകി വെക്കാനും ഇതാക്കാനൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് റൈസ് നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കത് ഹോട്ട് ബോക്സിൽ എടുത്ത് വെച്ചിട്ട് നമുക്ക് ആ അടുപ്പിൽ തന്നെ നമുക്ക് കോളിഫ്ലവർ തിളക്കാൻ വെക്കാം. ചൂടാവുന്നവർക്ക് നമുക്ക് എന്താ സ്നോ, ഞാൻ വിചാരിച്ചു എന്തായാലും അത് ചൂടാവട്ടെ. അപ്പം നമുക്ക് സ്നോബലിൻ്റെ കൂടൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാം. അതുപോലെ തന്നെ അവളുടെ പോട്ടി സെറ്റൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ ഞാൻ മഞ്ഞളും ഉപ്പും അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ പുഴുക്കളും അണുക്കളും കേട് വന്ന അതൊക്കെ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ മഞ്ഞളും ഉപ്പുമൊക്കെ ഇട്ട് അത് ഇതായി ശരിയായിക്കോളും. പിന്നെ തിളച്ച് വന്നിട്ട് നമ്മൾ അത് നന്നായി കഴുകിയെടുക്കണം. പിന്നെ രണ്ട് പ്രാവശ്യം നന്നായി കഴുകിയിട്ടുണ്ട്, എന്നാലും അത് കഴുകണം. അപ്പോൾ ഇതാ സ്നോബലിൻ്റെ പോട്ടി സെറ്റൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം. ഞാൻ ഇതുപോലുള്ള ഇത് ഉപയോഗിച്ചാണ്, എന്താ ആ സാധനത്തിന് എന്താ പറയുക എനിക്കറിയില്ല, ആ കയ്യിൽ പോലുള്ള സാധനം ഉപയോഗിച്ചാണ് ഇത് കോരിയെടുക്കുന്നത്. അപ്പോൾ ഇതാ ഒരാളിതാ പുറത്തുനിന്ന് ഓടിക്കതച്ച് വന്നിട്ടുണ്ട്, നായിനെങ്ങ കണ്ടു വന്നതാണ്, നല്ല പേടിച്ചിട്ടാണ് കിടക്കുന്നത്. നായ ഓടിച്ചു വിട്ടതാണോ, വലിയ ആളെ പോലെ പുറത്തേക്കൊക്കെ പോയിട്ട് വരും, പക്ഷേ ഇതാ കിടത്ത ഇങ്ങനെയാണ്. പിന്നെ വെച്ച് ഞാൻ എന്തായാലും കൂട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൂട് വാഷ് ചെയ്യാറുണ്ട്. കാരണം എന്താ അതിൽ അവൾ വൃത്തികേടൊന്നും ആക്കാറില്ല, പക്ഷെ എന്നാലും എനിക്കൊരു എന്താ ഒരു തൃപ്തിക്ക് വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് വെക്കും.
എന്തായാലും രാത്രി മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പകൽ അവൾ വീടിന് റൂമിൽ പുറത്ത് തന്നെയാണ്, വീടിന് പുറത്തും ഒക്കെ കളിച്ചിട്ടാണ് വരുന്നത്. പിന്നെ ചാർലി ഇവിടെ ഇല്ല. ചാർലിനെ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടാണുള്ളത്. അവിടെ ഒരു ഫീമെയിൽ കാറ്റ് ഉണ്ട്, കല്യാണി. അപ്പോൾ കല്യാണി ഹീറ്റായിട്ടാണുള്ളത്. അപ്പം കല്യാണി മേറ്റ് ചെയ്യാൻ വേണ്ടി ചാർലിനെ കൊണ്ടുപോയിട്ടാണുള്ളത്. രണ്ട് മൂന്ന് ദിവസമായി. അപ്പോൾ അത് കഴിഞ്ഞ് അവർ കൊണ്ടുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ ചാർലി ഇല്ലാത്തതുകൊണ്ട് സ്നോബലിനും ഒരിതില്ല, അല്ലെങ്കിൽ രണ്ടാളും ഇവിടെ നിന്ന് കളിച്ചോളും. അപ്പോൾ ഇതെൻ്റെ കോളിഫ്ലവർ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കത് ഇത് എന്താ അരിപ്പ കയ്യിലെടുത്തതും കോരി മാറ്റണം. അതിൻ്റെ വെള്ളവും ഇതൊക്കെ മാറ്റണം. ശരിക്കും പറഞ്ഞാൽ ഈ കോളിഫ്ലവർ വറുത്തരച്ച് വെക്കുന്നത് നമ്മളെ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് ഉണ്ടാവുക. ചിക്കൻ കറീനെയും വെല്ലുന്ന ഒരു ഇതാണ്. അപ്പം അതൊക്കെ പിന്നെ എനിക്ക് രാവിലെ കടിച്ചു വരാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വെച്ചാൽ എന്തായാലും ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു. പണിയൊക്കെ കഴിഞ്ഞു. എൻ്റെ ജോലി പറയുന്നത് സാധാരണ ഞാൻ ക്ലാസ്സിന് പോകുന്ന ടൈമൊക്കെ ആണെങ്കിൽ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എൻ്റെ ജോലികളൊക്കെ തീരും. പിന്നെ ക്ലാസ്സിൽ ഇന്ന് ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എൻ്റെ ജോലി പെട്ടെന്ന് തീരും. എല്ലാ ജോലിയും തീരും. എത്ര വൈകി എണീച്ചാലും അങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് നമുക്ക് എന്താ ഞാൻ ക്ലാസ്സിന് പോകുന്ന ദിവസങ്ങളിലാവട്ടെ, പിന്നെ തലേന്ന് തന്നെ എല്ലാം ഉണ്ടാക്കി, ഇപ്പം നമ്മൾ പിറ്റേ ദിവസം എന്താണോ കുക്ക് ചെയ്യുന്നത് അതിൻ്റെ വെജിറ്റബിൾസും ഇതൊക്കെ ഞാൻ റെഡിയാക്കി വെക്കും. തേങ്ങയായാലും തേങ്ങ ചിരകി വെക്കുകയൊക്കെ ചെയ്യും. വെജിറ്റബിൾ കട്ട് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യും. അപ്പം നമുക്ക് രാവിലെ പെട്ടെന്നെടുത്ത് ഉണ്ടാക്കിയേ വേണ്ടൂ. അതുകൊണ്ട് തന്നെ രാവിലെ ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് തന്നെ ക്ലാസ്സിനുള്ള ദിവസങ്ങളിൽ എൻ്റെ ഒരു ജോലിയൊക്കെ പെട്ടെന്ന് തീരാറുണ്ട്. ജാനൂട്ടി ഇപ്പോൾ അംഗൻവാടി പോകുന്നതുകൊണ്ട് തന്നെ അവൾ പോയാൽ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇത് കുക്കിംഗ് മാത്രമേ ഉള്ളൂ. അപ്പം ഇതാ അടിച്ചു വാരി, ഞാൻ അടിച്ചു വാരുമ്പോൾ സ്നോബൽ സ്ഥിരം പരിപാടിയാണ്. ഞാൻ അടിച്ചു വാരുന്ന എടുത്ത് പോയിട്ട് കിടക്കും. ഇവിടെ സ്ഥിരം പരിപാടി ഇത് തന്നെയാണ്. എണീക്കാൻ പറഞ്ഞാൽ എണീക്കില്ല. കുർത്ത കെട്ടതാണ്. അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ജാനൂട്ടി ഇവിടെ തന്നെയാണ്. ജാനൂട്ടി ഇപ്പോൾ കളിക്കാൻ പോയിട്ടാണുള്ളത്. അപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ പോയിട്ടാണുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ തിരക്കിട്ട് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ അത് നമ്മൾ തലേ ദിവസം തന്നെ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് എന്താ ഇപ്പോൾ വഴിയെടുത്തൊക്കെ പോകും. രാവിലെ തന്നെ പോകണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ തലേന്ന് എല്ലാം എന്താ ചെയ്യേണ്ടത്, എന്താ കുക്ക് ചെയ്യേണ്ടത്, എന്താ കറി വെക്കേണ്ടത് ഒക്കെ നമ്മൾ തീരുമാനിച്ച് അത് റെഡിയാക്കി വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കേ വേണ്ടൂ. ആ ഒരു സമയം മാത്രമേ നമുക്ക് ആവശ്യം വരത്തുള്ളൂ. അപ്പോൾ മിക്കവാറും ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം നമുക്ക് കോളിഫ്ലവർ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ എന്താ ചട്ടിയിലാണ് കോളിഫ്ലവർ കറി വെക്കുന്നത്. ചട്ടി നന്നായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ആവശ്യത്തിന് വേണ്ട എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം എണ്ണ നന്നായി ചൂടായി വരട്ടെ. എന്നാൽ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിൽ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് അത് ഞാൻ എന്താ കുറച്ച് അധികം ഞാൻ എടുത്ത് വെക്കാറുണ്ട്. അത് അരച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും, ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കും. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ നമുക്കത് ഇതാ ഫ്രിഡ്ജിലുണ്ടല്ലോ എന്നുള്ളൊരിതാണ്. അപ്പോൾ ഞാൻ കഴിയുമ്പം കഴിയുമ്പോൾ ഇന്ന് കഴിഞ്ഞു ഇത്രയും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ പിന്നെ ആക്കി വെക്കും. പെട്ടെന്ന് നമുക്ക് എടുക്കാം എന്താ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇതൊക്കെ മുറിച്ചെടുക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ടൈം ആവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇത് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരച്ച് വെച്ചാൽ നമുക്ക് ടൈം കിട്ടുമ്പോൾ ഇതുപോലെ അരച്ച് വെച്ചാൽ നമുക്ക് വേണ്ട കറികൾക്കൊക്കെ പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അത് ഫ്രിഡ്ജിൽ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. പിന്നെ അതിലേക്ക് ഞാനിത് ഉള്ളി ഒരു വലിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ചേർത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. പിന്നെ അതിന് 2-3 പച്ചമുളക് കൂടി ഇട്ടിട്ടുണ്ട്. കുരുമുളക് ചേർക്കുന്നതായതുകൊണ്ട് പച്ചമുളക് അധികം വേണ്ട. കുരുമുളക് പെപ്പർ ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല എരിവ് കിട്ടും. ഇതെല്ലാം നന്നായി വഴറ്റിയെടുക്കണം.
ഉള്ളിയൊക്കെ നന്നായി വഴറ്റി വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. ചിക്കൻ കറിക്കായാലും മീൻ കറിക്കായാലും ഇങ്ങനെ ഉള്ളി ഉള്ളി ഇതൊക്കെ നന്നായി വഴറ്റി എണ്ണയിലിട്ട് വഴറ്റി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നന്നായി ചൂടായി വരട്ടെ. പിന്നെ ഞാൻ ഇതിലേക്ക് തക്കാളി അരച്ചതാണ് കേട്ടോ ചേർക്കുന്നത്. ഇവിടെ ഈ വീട്ടിലെന്താ തക്കാളി അങ്ങനെ ആർക്കും ഇഷ്ടമല്ല. കറിയിൽ ഇങ്ങനെ പച്ചക്ക ഇങ്ങനെ ചേർക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. പച്ചക്ക ചേർക്കുന്നതിൽ എന്താ അത് കാണുമ്പോൾ എല്ലാവരും എടുത്ത് കളയാണ് ചെയ്യാറ്. അതുകൊണ്ട് ഞാനിപ്പോൾ മിക്ക കറികളും ഞാൻ അരച്ചിട്ടാണ് ചേർക്കാറുള്ളത്. അരച്ചിട്ട് ചേർത്താൽ തന്നെ നല്ല കൊഴുപ്പും ഉണ്ടാവും കറിയിൽ. പിന്നെ തക്കാളി ഇട്ടിരുന്നത് തന്നെ ആർക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് തക്കാളിയൊക്കെ ഞാനിപ്പോൾ അരച്ച് തന്നെയാണ് ചേർക്കാറുള്ളത്. പിന്നെ നമുക്കതിലേക്ക് ഉപ്പും ആവശ്യത്തിനുള്ള മഞ്ഞൾ, കുരുമുളക്, മല്ലിപ്പൊടി, പനങ്ങിപ്പൊടി അങ്ങനെയെല്ലാം ചേർക്കാം. പിന്നെ ഇത് ചേർക്കുമ്പോൾ ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ടാണ് ചേർക്കുക. ഇല്ലെങ്കിൽ നമ്മളെ ഇതൊക്കെ മസാല ഒക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി നന്നായി വഴറ്റി കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും എരിവും ഇതൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്കതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനെന്താ പെപ്പർ ഇതുപോലെ ഒരു എന്താ ഒരു കുഞ്ഞ് ഒരു കുപ്പിയുണ്ട് നമ്മളെ ഹോട്ടലിലൊക്കെ ഉണ്ടാവാറില്ലേ, അതുപോലത്തെ ഒരു കുപ്പിയിൽ ഇട്ട് വെക്കാറുണ്ട്. വേറെ പാത്രത്തിൽ ഇട്ട് വെക്കും, പക്ഷേ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. അതാണെങ്കിൽ ഉപ്പും ഇട്ട് വെക്കാറുണ്ട്, ഉപ്പും പെപ്പറും മാത്രം. അപ്പം നമ്മൾ കോളിഫ്ലവർ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായി തിളച്ച് വരട്ടെ. അപ്പോൾ ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ എന്താ ആവശ്യത്തിന് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി വെള്ളവും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിൽ വേണ്ട അരക്കാനുള്ള തേങ്ങ വറുത്തെടുക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്ന് ഞാൻ കോളിഫ്ലവർ കറിയും ചീരവറവുമാണ് ഉണ്ടാക്കുന്നത്. അമ്മ ഇവിടെ ഇല്ല, ചേട്ടൻ്റെ അമ്മ അമ്മേൻ്റെ വീട്ടിൽ തന്നെ അമ്മേൻ്റെ വീട്ടിലാണ് ഉള്ളത്. അച്ചാച്ചൻ്റെ സുഖമില്ലാത്ത കാരണം അമ്മ ഇവിടെയാണ് നിൽക്കാറ്. അപ്പോൾ അമ്മ രാവിലെ ചീര കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് അമ്മമ്മേൻ്റെ അടുത്ത് അമ്മമ്മ ഉണ്ടാക്കി നട്ടു വളർത്ത ചീരയാണ്. അപ്പോൾ ഇന്ന് ചീര വറവ് ആക്കാമെന്ന് വെച്ചു. അമ്മ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വരും. അമ്മ ഇന്ന് ഷോപ്പ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അടുത്ത് തന്നെയാണ് ഷോപ്പ്. അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ വൈകുന്നേരം അങ്ങോട്ട് അച്ചാച്ചൻ്റെ അടുത്തേക്ക് പോകും. അങ്ങനെയാണ്. അപ്പം നമുക്ക് തേങ്ങ നന്നായി വറുത്തെടുക്കാം. തേങ്ങ വറുക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നമാണ് തേങ്ങ നന്നാ എന്താ കരിയുന്ന പോലെയാവും. അതുകൊണ്ട് തന്നെ ഞാൻ തീ കുറച്ച് മെല്ലെ മെല്ലെ ഇതാക്കാറുള്ളൂ. അധികം സാമ്പാറും ചിക്കൻ കറിയും ഒക്കെ വെക്കുമ്പോൾ എൻ്റെ പ്രശ്നമാണത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് അതിൽ തന്നെ നമുക്ക് ചീര വറുക്കാൻ വെക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഗ്യാസും ലാഭിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഗ്യാസ് കത്തിക്കുന്നതും ഫ്ലെയിം ഓഫ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഗ്യാസ് നഷ്ടപ്പെടാനുള്ള ഒരിതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് അവിടെ തന്നെ ചീനിച്ചട്ടി വെച്ച് നമുക്ക് അവിടെ തന്നെ ചീര വറുക്കാൻ വെക്കാം. അപ്പോൾ ചീരയിൽ ഞാൻ അതിൽ വെളുത്തുള്ളിയും എണ്ണയും തേങ്ങയും മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പം നമ്മൾ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഓയിൽ ഒഴിച്ചു കൊടുത്ത് പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് എന്താ ചൂടായി വരണം. അതിൻ്റെ പച്ചമണമൊക്കെ പോയി വരുമ്പോൾ പിന്നെ എനിക്ക് കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്, ആ ചീരവറവിൻ്റെ ടേസ്റ്റ്. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ചീര ഇട്ട് കൊടുക്കാം. ചീര കാണാൻ പാത്രം നിറച്ചൊക്കെ ഉണ്ടെങ്കിൽ ഇതാക്കുമ്പോഴത്തേക്കൊന്നും ഉണ്ടാവില്ല. ഫസ്റ്റ് ടൈം ഞാൻ ആക്കുന്ന സമയത്തൊക്കെ കോമഡി ആയിരുന്നു. കാരണം നമ്മൾ ഇത്രയും മുറിച്ച് വെച്ച് ലാസ്റ്റ് കറി വറ്റി വരുമ്പോഴത്തേക്കോ ചീര വറവൊന്നും കാണത്തില്ല. അപ്പോൾ ഫസ്റ്റ് എനിക്ക് പറ്റിയ അബദ്ധം എന്ന് വെച്ചാൽ ഞാൻ
ചീരയൊക്കെ മുറിച്ച് ഒരുപാട് മുറിച്ച് വെച്ച് ഞാൻ വിചാരിച്ചു എന്താണ് ഇത് ഒരുപാടില്ലേ നമുക്ക് കുറച്ചല്ലേ വേണ്ടു വെച്ചാൽ ഞാൻ അതിൽ നിന്ന് പകുതി എടുത്ത് എന്താ വറുക്കാൻ വെച്ചു. പക്ഷെ ലാസ്റ്റ് കറിയായി ചീര വറവായി വരുമ്പോഴത്തേക്ക് അതിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് പറ്റ അബദ്ധമായതായിരുന്നു, കാരണം നമുക്ക് അറിയില്ലല്ലോ എന്താ വറുത്ത് വരുമ്പോഴത്തേക്ക്. ആദ്യം കുക്ക് ചെയ്യുന്ന ടൈമിലൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ പലർക്കും അബദ്ധം പറ്റിയിട്ടുണ്ടോ? എനിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ തേങ്ങ വറുത്തരച്ച വറുത്ത തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്, നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറി നല്ല ചിക്കൻ കറി പോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ തേങ്ങ ചേർക്കുമ്പോൾ ഉപ്പ് പിന്നെയും കുറവായിരുന്നു, അപ്പം ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഇതിലേക്ക് കായപ്പൊടി ചേർക്കാറുണ്ട്. ഇവിടെ ഏട്ടനൊക്കെ എന്താ ഗ്യാസിൻ്റെ അസിഡിറ്റിൻ്റെ ഇതുള്ളതുകൊണ്ട് ഞാൻ മിക്ക സാമ്പാർ അങ്ങനെയുള്ള കറി വെക്കുമ്പോഴൊക്കെ ഞാൻ ഇതിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കാറുണ്ട്. പിന്നെ അസിഡിറ്റി ഉള്ളവർക്ക് മോരിൽ കായം ചേർത്ത് കുടിക്കുന്നത് നല്ലതാണ്. നമ്മുടെ എന്താ നമ്മുടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് മോരിൽ കായം ചേർത്ത് കുടിക്കുന്നത് നല്ലതാണ്, നമുക്ക് അസിഡിറ്റി ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ ജീരക വെള്ളം കുടിക്കുന്നതും അസിഡിറ്റി ഒഴിവാക്കാൻ ബെറ്ററാണ്. ഇപ്പം കാര്യം നന്നായി തിളച്ച് വരുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ചിക്കൻ മസാല കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് ചേർക്കുന്നില്ല, ഒരു എന്താ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്, ഒരു മണത്തിന് വേണ്ടിയിട്ട്. നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ നന്നായി തിളച്ച് വരട്ടെ. ഇത് നല്ല ചിക്കൻ കറി പോലെ തന്നെ ആയിട്ടുണ്ട് കോളിഫ്ലവർ കറി. ഇതിലേക്ക് ചീരവറവായി വരുന്നുണ്ട്. നമുക്ക് അതിൽ ഞാൻ ഉപ്പും മഞ്ഞളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ തലേന്ന് പ്രിപ്പയർ ചെയ്തെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പലർക്കും പലരും പറയുന്നത് വീട്ടിൽ ഒരുപാട് ജോലിയുണ്ട് തീരുന്നില്ല അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പലരും പരാതി പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. നമ്മളെന്താ നമ്മൾ എന്താ ഇന്ന് എന്താ പ്രിപ്പയർ ചെയ്ത് വെച്ച പെട്ടെന്ന് തീർക്കാവുന്ന ജോലികളെ നമ്മുടെ വീട്ടിലുള്ളൂ. ഇപ്പോൾ ക്ലീനിങ് ഒക്കെ ആയാൽ തന്നെ ഞാൻ ഇത് കഴിഞ്ഞ് കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് ടൈം ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് വീട് എന്താ വെറുതെ ഇരിക്കാറേ ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കും. വീടെപ്പോഴും എന്താ എനിക്കിങ്ങനെ മേക്ക് ഓവറൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയുക, റൂം ബെഡ്റൂം ആയാലും ഇപ്പോൾ എന്താ കിച്ചണായാലും ഹോളായാലും ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫർണിച്ചറൊക്കെ മാറ്റിയിടലും ഇതാക്കലൊക്കെ എന്താ എനിക്കിങ്ങനെ വെറുതെ ഇരിക്കുന്നത് ഇഷ്ടേ അല്ല. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നതായാലും അത് എഡിറ്റ് ചെയ്യുന്നതായാലും എന്താ അതിനൊക്കെ ഒരു ടൈം കണ്ടെത്തി ഞാനെനിക്ക് വെറുതെ ടൈം കളഞ്ഞ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് നമുക്കിങ്ങനെ എന്താ പല ഓർമ്മകളും പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മളിങ്ങനെ എന്താ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴും എന്താ കോളേജ് ലൈഫൊക്കെ ഓർക്കും. അങ്ങനെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് എന്താ നമ്മുടെ മനസ്സ് തന്നെ ഒരു ഇതായി എന്താ പറയുക എന്തോ ഒരു ഇതുപോലെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ അതൊന്നും അങ്ങനെയുള്ള ആലോചനകളൊന്നും വരാതിരിക്കും. അപ്പോൾ അങ്ങനെ വിഷമങ്ങളൊന്നും ഇല്ലാതിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും. പിന്നെ ഇന്നലെ ചില്ലി ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു കാമണിക്കൂറെങ്കിലും പുറത്ത് വെച്ചിട്ടാണ് പിന്നെ അത് ചൂടാക്കുന്നത്. കാരണം നല്ല തണുപ്പ് നന്നായി പോയിട്ട് വേണം നമ്മൾ ചൂടാക്കിയെടുക്കുക, ഇല്ലെങ്കിൽ കറി പെട്ടെന്ന് മോശമാവും. പിന്നെ ചില്ലി ചിക്കൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ജാനൂട്ടി കളിച്ച് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഇനിയുള്ള ജോലി വെച്ചാൽ അവളെ കുളിപ്പിക്കണോ. പിന്നെ ഞാൻ മുകളിലേക്ക് പോയിട്ടേ ഇല്ല, രാവിലെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് താഴേക്ക് വന്നിട്ട് പിന്നെ മുകളിലേക്ക് പോയിട്ടില്ല. അപ്പം മുകളിൽ എന്താ കിടക്കൊക്കെ വൃത്തിയാക്കാനൊക്കെ ഉണ്ടാവും. അവൾ ഞാൻ എണീച്ച് കഴിഞ്ഞാണ് ജാനൂട്ടി എണീച്ച് വന്നത്. പിന്നെ ഞാൻ അതിന് ശേഷം ഞാൻ മുകളിലേക്ക് പോയിട്ടില്ല, താഴത്തെ പണിയൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് അവിടേക്ക് പോകാമെന്ന് വെച്ചു. അപ്പോൾ ഇവിടുത്തെ ജോലിയൊക്കെ ഏകദേശം തീർന്ന് ഇതും കൂടി ചൂടാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ ജോലി തീർന്ന്
ചോറും വാർത്ത് വെച്ചിട്ടുണ്ട്. ഒരു മണിക്കൂറിലധികം മാത്രമേ ആ റൈസിന് വേവുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ എന്താ വാർക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി തിളച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമുക്കത് മൂടി വെക്കാം. എന്നാ പണിയെടുക്കുന്നേ? എന്നാ ഞാനോട്ടി ഇതാ കളിച്ചതാ, പിന്നെ ബാക്കിയുള്ള ടൈമിൽ ഇവിടെ കളിക്കാൻ തുടങ്ങി. വെയിലത്തിരിക്കല്ല, ചളി കളിക്കല്ല, ഇങ്ങോട്ട് വാ. വെയിലത്തിരിക്കല്ല മോളു, എത്ര തണലുണ്ട് ഇടാ. വെയിലത്താണ് കളി. അപ്പൊ ടൈം ഇതേ 12 മണി ആവുന്നതേ ഉള്ളൂ. അപ്പോഴേക്ക് എന്റെ ജോലിയൊക്കെ കഴിഞ്ഞ് ഷ്നോബൽ നല്ല ഉറക്കാണ്. ഷ്നോബൽ ഉറങ്ങുവാണോ? ഷ്നോബൽ എന്നാ ചെയ്യുന്നേ? നമ്മളുടെ മെയിൻ പരിപാടി റൗണ്ട് ഒക്കെ കറങ്ങിട്ട് വരും. അതിനുശേഷം നല്ല ഉറക്കാണ്. പിന്നെ വിശക്കുമ്പോ മാത്രമേ അവളെ ഇടിക്കത്തുള്ളൂ. അപ്പോൾ ഇത് ഞാനിട്ട് ഇനി കുളിക്കാൻ കയറ്റിയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. എനിക്കിത് മുറി വൃത്തികേടായി കിടക്കുന്ന എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇടക്കിടയ്ക്ക് ഞാനിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. രാവിലെ ഇതാ ബ്ലാങ്കറ്റൊന്നും അവൾക്ക് എന്തായാലും മടക്കി വെക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാനും മുകളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഏട്ടനും പിന്നെ എന്താ ജോബ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം ഉച്ചക്ക് മുകളിൽ കയറിയപ്പോഴാണ് ഞാൻ കണ്ടത്. ഇനി ഇടയ്ക്ക് ഞാൻ മുകളിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട്. ഇന്ന് എന്താ ഇന്ന് താഴത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് കയറാന്ന് വെച്ചു. അപ്പം ഞാനിട്ട് കുളിക്കണം, ഇനി അവളെ കുളിപ്പിക്കണം. അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇന്നലത്തെ ജോലി തീർന്ന്. പിന്നെ ഇനി എന്തെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഇതാക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യും. ഇല്ലെങ്കിൽ എന്തെങ്കിലും ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാഫ്റ്റോ ബോട്ടിൽ വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ ഫ്രീ ടൈം കിട്ടുന്ന ടൈമിലൊക്കെ ഞാൻ അത് ചെയ്ത് തീർക്കാണ് പതിവ്. ജാനൂട്ടിൻ്റെ കബോർഡിൻ്റെ പോലെ ഇപ്പം കണ്ടല്ലോ, കബോർഡൊക്കെ മൊത്തം എന്താ കീറി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനത് എന്താ സെലോടേപ്പ് ആയിട്ട് തൊട്ടിച്ച് വെച്ചാണ്. ഇവളും ഷ്നോബലും കൂടിയിട്ടാണ് രണ്ടാളും ഒളിച്ച് കളി കളിക്കുന്നത് ഈ കബോർഡ് വെച്ചിട്ടാണ്. അപ്പോൾ മൊത്തം തോട്ടയാക്കി കിടക്കുകയാണ്. അപ്പോൾ ഞാനൊട്ടി കുളി. അപ്പോൾ ഇതാ ഇപ്പം ഞാൻ എന്താ ഫുൾ ക്ലീൻ ചെയ്ത് വെച്ചു. എനിക്കിപ്പോഴും ഇതുപോലെ ക്ലീനായിരിക്കണം. ബെഡ്റൂം ആയാലും എവിടെയായാലും എനിക്ക് ഇതുപോലെ ക്ലീനായി കിടക്കണം. വൃത്തികേടായി കിടക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഞാനൊട്ടി കുളിച്ച് വന്നിട്ടുണ്ട്. കുളിച്ച് ചുന്തരി കുട്ടിയായി യൂട്യൂബും കണ്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ജാനൂട്ടിക്ക് ഞാൻ ഫുഡ് കൊടുത്ത് കഴിഞ്ഞ് ഇനി പിന്നെ ഇനി എൻ്റെ കൂടെയാണ്. അപ്പം ജാനൂട്ടിക്ക് ഫുഡ് കൊടുക്കുന്നു എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അവളുടെ വയ്യെ ഓടിയിട്ടാണ് ഫുഡ് കൊടുത്തത്. അപ്പോൾ ഇത് ഇന്നത്തെ സ്പെഷ്യൽ കോളിഫ്ലവർ കറി, ചീരവറവ്, ചില്ലി ചിക്കൻ, ചോറ്. ഞാൻ നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പം നല്ല ചൂടല്ലേ, ഒരു തണുത്ത വെള്ളമാണ് കുടിക്കാറ്.